എല്ലാ കൂട്ടുകാർക്കും ആഹന കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഓണവിഭവങ്ങളുടെ നാലാമത്തെ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇന്നിവിടെ രണ്ട് വിഭവങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്, ഒന്ന് കൂട്ടുകറിയും മറ്റൊന്ന് ഓലനും. അതിന് കൂട്ടുകറിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ തലയും തന്നെ കടല വെള്ളത്തിൽ പൊതിർത്ത് വെച്ചിട്ടുണ്ട്. അത് കഴുകിയെടുത്ത് ഒരു കുക്കറിലേക്ക് മാറ്റുക. അതിനുശേഷം ഒരു കഷ്ണം ചേനയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അതിനുശേഷം പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഇതൊന്ന് അടച്ച് വേവിക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചേർക്കുവാനുള്ള അരവ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 3 പിടി, ഒരു 1/2 കപ്പോളം വരും തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 3 നമ്മുടെ ചെറിയ ഉള്ളിയും 1 നുള്ള് ജീരകവും ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ്. ഇത് വേണം നമുക്ക് ഈ അരവിലേക്ക് ചേർക്കാൻ. അപ്പോഴേക്കും കുക്കറിലെ കടലയും ചേനയും വെന്തിട്ടുണ്ട്. ഇത്തിരി വെള്ളം ബാക്കിയുണ്ട്, അതുകൊണ്ടൊരു പാനിലേക്ക് ഒഴിച്ച് ഞാനൊന്ന് വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതൊന്ന് വറ്റി വരട്ടെ, അപ്പോഴേക്കും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. അതോടൊപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതോടൊപ്പം നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മളിവിടെ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലേക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക. അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ഉഴുന്ന് പരിപ്പും. പിന്നെ ഒരു പിടി കുരുമുളകും കൂടി ഇട്ട് ഒന്ന് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. ഞാനൊരു പ്ലേറ്റ് വെച്ച് ഒന്ന് പൊട്ടി വരുന്നവരെ അടച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കായ്മുളക്, 3 കായ്മുളക് ചെറുതായി മുറിച്ചതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഉതിർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് നമുക്ക് വറുത്തെടുക്കണം, നല്ല ബ്രൗൺ കളറാവണം. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടുകറിയിലിട്ട് കൊടുക്കുക. നല്ല സ്വാദിഷ്ടമായ കൂട്ടുകറി തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങളിത് ചെയ്ത് നോക്കുമല്ലോ കൂട്ടുകാരെ. ഇനി നമ്മുടെ 2-ാമത്തെ വീഡിയോ ആയ അവിയൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 മുരിങ്ങക്കായ്, 1 കഷ്ണം ചേന, 2 ഉരുളക്കിഴങ്ങ്, 1 കാരറ്റ് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു പാത്രത്തിലെടുത്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് നമ്മളിത് വേവിക്കാൻ വെക്കുകയാണ്. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് കുഴഞ്ഞു പോകരുത്. നല്ല കുഴഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ നമുക്ക് വേവുന്ന വിധത്തിലുള്ള വെള്ളം ഇതിൻ്റെ അകത്ത് വെക്കാൻ പാടുകയുള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള അരവ് നമുക്ക് തയ്യാറാക്കാം. ഇതിനു വേണ്ടി 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളിയും നമ്മുടെ പച്ചമുളകും 1 നുള്ള് ജീരകവും കൂടി ചേർക്കുന്നത്. ഞാനിതിൽ അത് ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം ഞാൻ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. അതൊന്ന് നന്നായി ഒന്ന് യോജിച്ചതിന് ശേഷം 1/2 ടേബിൾ സ്പൂണോളം തൈര് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈരിട്ട് തീ നന്നായി സിമ്മിലാക്കിയതിന് ശേഷം ഞാനിതൊന്ന് അത് തൈര് 3 ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇത് തൈരിട്ടതിന് ശേഷം ഇത് ഇളക്കരുത്. അപ്പോൾ തീ നന്നായി കുറച്ചതിന് ശേഷം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്രഷായിട്ടുള്ള കറിവേപ്പിലയും നല്ല വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ തീയൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. നല്ല ഇതൊന്ന് അടച്ച് വെക്കുക. നല്ല സ്വാദിഷ്ടമായ അവിയൽ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്.